നമസ്കാരം. ചിന്താശേഷി ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് കേരളത്തിലുള്ള സഹാക്കൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇവരൊക്കെ ഏത് ജനുസിൽപ്പെട്ടവരാണ്, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ഇവർ ചിന്തിക്കാത്തതും പ്രവർത്തിക്കാത്തതും എന്തുകൊണ്ടാണ് എന്നൊക്കെ. കാരണം ഇവരുടെ രീതികൾ കാണുന്ന സ്വയബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇവരെക്കുറിച്ച് സംശയങ്ങളുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു ദുരന്തം വന്നു എന്നിരിക്കട്ടെ, അത് ഉരുൾപൊട്ടലോ പ്രളയമോ വെള്ളപ്പൊക്കമോ പകർച്ചവ്യാധിയോ ആയിക്കോട്ടെ, രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ഇവർ ആദ്യം ചെയ്യുന്നതാ സംഭവിച്ച അത്യാഹിതത്തിൻ്റെ പേര് പറഞ്ഞ് ബക്കറ്റും എടുത്ത് പിരിവിനിറങ്ങുകയാണ്. പ്രളയവും രാഷ്ട്രീയ കൊലപാതകവും ഓഖിയുമൊക്കെ വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ്. സാലറി ചലഞ്ച് എന്ന പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതും ഇവരുടെ മാത്രം ശൈലിയാണ്. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ബക്കറ്റുമെടുത്ത് ഒരു ശ്രമം നടത്തി നോക്കിയതാണ്, കുറേയൊക്കെ പിരിച്ചു. അപ്പോഴേക്കും കോവിഡ് പടർന്നു പിടിച്ച് ലോക്ക്ഡൗൺ ആയി. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ബക്കറ്റ് കഴുകി കമഴ്ത്തി തിരികെ പാർട്ടി ഓഫീസിൻ്റെ മൂലയിൽ വെക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു. ദാ കഴിഞ്ഞയാഴ്ചയും ബക്കറ്റും തൂക്കി നടന്ന് പിരിക്കുന്നത് കണ്ടു സഖാക്കൾ. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആസാമിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് വേണ്ടിയാണെന്ന്. കഷ്ടം. സ്വന്തം പാർട്ടിയിലെ രക്തസാക്ഷിയായ ധൻരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാനും അയാളുടെ കടം തീർക്കാനും എന്നൊക്കെ പറഞ്ഞ് പിരിച്ചതിൽ കൂടുതലും സഖാക്കൾ മുക്കിയതും കള്ളി വെളിച്ചത്തായതുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പറയാൻ വന്നത് ഇതേക്കുറിച്ചല്ല, പറഞ്ഞു വന്നപ്പോൾ ഒരാവേശത്തിന് പറഞ്ഞുപോയതാണ്. മിനിമം വേതനം, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ പ്രതിഷേധ സമരം നടക്കുകയാണ് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ, അംഗൻവാടി അധികാര മഹാപടവ് എന്ന പേരിൽ. CITU ജനറൽ സെക്രട്ടറി തപൻ സെന്നാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് 400-ലധികം പേരാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 മതനിരപേക്ഷയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി DYFI ഫ്രീഡം സ്ട്രീറ്റ് എന്ന പേരിൽ യുവജന റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് മുന്നോടിയായി എൻ്റെ രാജ്യം എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യമുയർത്തി വാഹന പ്രചാരണ ജാഥകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിൽ നൽകുന്ന കേന്ദ്രങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എവിടെ ജോലി എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. 1 പിണറായി സർക്കാരിൻ്റെ കാലത്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവർ പെരുമഴയെന്നില്ലാതെ പൊരിവെയിലെന്നില്ലാതെ പിണറായി തമ്പുരാൻ ഭരണചക്രം തിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ പട്ടിണി കിടന്നും മുട്ടിലിഴഞ്ഞും തലമുണ്ഠനം ചെയ്തും സമരം ചെയ്തത് 1 മാസത്തിലേറെയാണ്. ഈ പാവം ഉദ്യോഗാർത്ഥികളെ കണ്ട് ഒരു നല്ല വാക്ക് പറയാൻ പോലും പിണറായി വിജയനോ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ തയ്യാറായില്ല. ഒടുവിൽ ആ പാവങ്ങൾ ഇയാളെ, ഈ പിണറായി വിജയനെയും സർക്കാരിനെയും തലയിൽ കൈവച്ച് പ്രാകിക്കൊണ്ട് സമരം അവസാനിപ്പിച്ചു പോയി. സർക്കാർ ഓഫീസുകളിൽ താൽക്കാലികമായി ജോലി ചെയ്ത ശേഷം പിരിച്ചുവിടപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളം സമരം നടത്തിയത് കഴിഞ്ഞ മാസമാണ്. ശാരീരിക അവസ്ഥകൾ പോലും മറന്നുകൊണ്ട് ടാറിട്ട റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചവരെ ദിവസങ്ങളോളം കണ്ടില്ലെന്ന് നടിച്ചു പിണറായി വിജയൻ്റെ സർക്കാർ. ഒടുവിൽ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയിൽ ആ പാവങ്ങൾ തിരിച്ചുപോയി. അപ്പോഴൊന്നും ഈ DYFI-ക്കാരെ അവിടെയെങ്ങും കണ്ടില്ലല്ലോ. 3000-ലേറെ ഭിന്നശേഷിക്കാരാണ് നിയമനം കാത്തിരിക്കുന്നത്. 2003 വരെ താൽക്കാലികമായി ജോലി ചെയ്ത എല്ലാ ഭിന്നശേഷിക്കാരെയും സൂപ്പർ ന്യൂമററി തസ്തികയുണ്ടാക്കി 2013 സ്ഥിരപ്പെടുത്തി ഉമ്മൻചാണ്ടി സർക്കാർ. അതിനുശേഷം വന്ന പിണറായി സർക്കാർ 6 കൊല്ലമായിട്ടും ഒരു ഭിന്നശേഷിക്കാരനെയും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ജോലി കിട്ടിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടും നിയമനം കിട്ടാതെ കായിക താരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞു സമരം നടത്തിയത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ്. സംസാരിക്കാനെങ്കിലും തയ്യാറാകണമെന്ന അവരുടെ ആവശ്യം പോലും കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ചെവിക്കൊണ്ടില്ല. കേരളത്തിന് വേണ്ടി വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയവരാണ് ഇങ്ങനെ അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി യാചിച്ചത് എന്നോർക്കണം. 2010-2014 വർഷത്തെ പട്ടികയിലുൾപ്പെട്ട യോഗ്യതയുള്ള 85 പേരാണ് വഴിയാധാരമായി ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നത്. ചെമ്മീനുള്ളിൽ ജീവിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അപ്പോഴൊന്നും ഈ DYFI-ക്കാരെ അവിടെയെങ്ങും കണ്ടില്ല. അധികാരം ദുർവിനിയോഗം ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണുന്നതത്രേ. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. നാണമുണ്ടോ ഇവന്മാർക്ക്? കേരളത്തിൽ കശാപ്പ് ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുണ്ടോ? PC ജോർജിനെയും അജി കൃഷ്ണനെയും ശബരിനാഥനെയും TP നന്ദകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് ജനാധിപത്യപരമായാണോ? സുഖലോലുപതയിൽ ആറാടി ആൾക്കാരെ റോഡിൽ നിൽക്കാൻ പോലും അനുവദിക്കാതെ പിണറായി വിജയൻ ജീവിക്കുന്നത് ജനാധിപത്യപരമായാണോ? സ്വർണ്ണക്കടത്തിൽ പിണറായി വിജയനും കുടുംബത്തിനുമുള്ള പങ്ക് വെളിപ്പെടുത്തിയ സ്വപ്ന സുരേഷിനെ വേട്ടയാടുന്നത് ജനാധിപത്യപരമായാണോ? നാണമുണ്ടോ നിനക്കൊക്കെ? ഉത്തരേന്ത്യയിലേക്ക് നോക്കി ഓരിയിടാൻ നടക്കുന്നു. TN സീമയ്ക്കും അവരുടെ ഭർത്താവിനും പിന്നെ CPM നേതാക്കളുടെ കുടുംബത്തിലുള്ളവർക്കും മാത്രം പോരാ ജോലി. അർഹതപ്പെട്ട സർക്കാർ ജോലി ഒരു ചകാവിൻ്റെയും ഔദാര്യവുമല്ല, അത് ഇവിടുത്തെ പൗരൻ്റെ അവകാശമാണ്. ഉള്ള തസ്തികകളിലും പുതിയ തസ്തികകൾ ഉണ്ടാക്കിയുമൊക്കെ പാർട്ടി നേതാക്കളുടെ വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിക്കുമ്പോൾ അവരെ അവിടെ ഇരിക്കാൻ അനുവദിക്കുന്നത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ കഴിവുകേടാണ്. തുടർച്ചയായി ഭരണം കിട്ടിയാൽ കമ്മ്യൂണിസം തനിയെ നശിക്കും, അത് സത്യമാണെന്ന് കാലം തെളിയിക്കും. ആദ്യം പട്ടികയിൽ പേരുള്ള കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾക്ക് അർഹതപ്പെട്ട ജോലി വാങ്ങിക്കൊടുക്കുക.
എന്നിട്ട് പോരെ ദില്ലിയിൽ ചെന്ന് അവിടുത്തെ പോലീസിന്റെ തല്ലുകൊള്ളുന്നത്. പട്ടിക്കാട്ടമാണ് ഏറ്റവും നല്ല പോഷകാഹാരമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഉടുപ്പില്ലാതെ അതും വാരി തിന്നുന്ന അണികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും പറഞ്ഞു എന്നേയുള്ളൂ.